എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഏതൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാലും അയ്യേ ഇത് ഫോട്ടോഷോപ്പാണ് എന്നുള്ളത്. ശരിക്കും ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഫോട്ടോ എന്നുള്ളത്, ഫോട്ടോഗ്രാഫി എന്നുള്ളത് ഒരു ഉപകരണ കലയാണ്. അത് ഫോട്ടോഗ്രാഫറിൻ്റെ മനോ ഗതിക്കനുസരിച്ച് അതിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും അയാൾക്ക് അർഹതയുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാനും അതിന് അഭിപ്രായങ്ങൾ പറയാനും അത് വാങ്ങാനും ഒക്കെ ആൾക്കാരുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് എന്തും തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഷെഫായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഏത് രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അത് ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ദോഷം വരാത്തിടത്തോളം കാലം ആ ഉണ്ടാക്കുന്ന രീതിയോ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളോ ഒരിക്കലും തെറ്റായി വരുന്നില്ല. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നതിൽ ഒരിക്കലും തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണ് ഫോട്ടോഗ്രാഫ്. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയിൽ എന്തൊക്കെ ഫ്ലേവർ ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിന് കാഴ്ചക്കാരും അത് വാങ്ങിക്കാനും ആൾക്കാരുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഏത് രീതിയിലും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടി മനോഹരമാക്കാം. അതിന് ഫോട്ടോഷോപ്പ് എന്നല്ല, കൈകൊണ്ട് പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും അവർക്ക് ആ രീതിയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്, അദ്ദേഹം മോഡലിനെ വെച്ച് ഫോട്ടോ മാത്രമേ ചെയ്യുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്ന 3D അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു സ്വർഗം പോലെയുള്ള സംഭവങ്ങൾ അദ്ദേഹം 3D ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഈ മോഡലിൻ്റെ പിക്ചർ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ ഒരു സെറ്റ് ഇട്ടിട്ട് എടുത്താണെന്ന്. പക്ഷെ വളരെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ മനോധർമ്മത്തിനനുസരിച്ച് ഏത് രീതിയിലും ഫോട്ടോഷോപ്പോ ഫോട്ടോഗ്രാഫ് എന്തു തന്നെയും ഉപയോഗപ്പെടുത്താം. വളരെ ചെറിയ കുട്ടികൾ പോലും ഇപ്പം വളരെ മനോഹരമായിട്ട് മൊബൈലിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാനും അവർക്കറിയാം. ഈ ഫോട്ടോഗ്രാഫേഴ്സിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്, അവർ വളരെ ജെന്യൂനായിട്ട് ഫിലിം ഫോട്ടോഗ്രാഫിയിൽ ചെയ്തിരുന്ന പോലെ ഫോട്ടോഗ്രാഫിയുടെ തനതായ ആ സത്ത കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അതുപോലെ ന്യൂ ജനറേഷനായിട്ട് വരുന്നവർക്ക് വിഷ്വൽ ബ്യൂട്ടിയാണ് ഇമ്പോർട്ടൻ്റ്. അവർക്ക് അതിൻ്റെ ടെക്നോളജിയോ അതിൻ്റെ കാമ്പ് എന്താണെന്നുള്ളത് അവർ ശ്രദ്ധിക്കാറില്ല. കാണുന്ന ആളിന് ഇഷ്ടപ്പെടണം, അതാണ് അവരുടെ പോളിസി. അങ്ങനെ കൊണ്ടുപോകുന്ന കുറേ ഫോട്ടോ ആർട്ടുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇതിന് എത്രത്തോളം കാഴ്ചക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു, അതാണ് ആ ഫോട്ടോഗ്രാഫറിൻ്റെ വിജയം. അതിപ്പോൾ ഫോട്ടോഷോപ്പായാലും അല്ല ജെന്യൂൻ ഫോട്ടോഗ്രാഫി ആയിക്കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതിന് കാഴ്ചക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സക്സസ്ഫുൾ തന്നെയാണ്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഫോട്ടോഗ്രാഫിയിൽ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പറ്റില്ല എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഒരു വിഭാഗം കൂടിയുണ്ട്. അത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി മത്സരങ്ങൾക്ക് അയക്കുന്ന ചിത്രങ്ങൾക്ക് അവർ പ്രത്യേകം പറയുന്ന ഒരു സംഭവമുണ്ട്, ഇതിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഫോട്ടോ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. ഫോട്ടോ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ എഡിറ്റിംഗ് എന്ന് അല്ലെങ്കിൽ ഫോട്ടോ മാനിപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചിത്രത്തിലുള്ള കുറേ ഭാഗങ്ങളെടുത്ത് മറ്റൊരു ചിത്രത്തിൽ കൊണ്ടുപോയി വെച്ച് അതിന് ഒരു വിഷ്വൽ ബ്യൂട്ടി കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാത്ത ചിത്രങ്ങൾ മാത്രമേ ഫോട്ടോഗ്രാഫി മത്സരങ്ങൾക്ക് സ്വീകരിക്കുകയുള്ളൂ. ഫോട്ടോ റിസ്റ്റോറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അതായത് പഴയ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ചിത്രങ്ങൾ, പ്രിൻ്റുകളായാലും ന്യൂസ് പേപ്പറിൽ വന്ന ചിത്രങ്ങളായാലും അത് അവർ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലെടുത്തിട്ട് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ വരച്ച് ചേർത്ത് പുനഃസൃഷ്ടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ അതിന് ഫോട്ടോ റിസ്റ്റോറിംഗ് എന്നാണ് പറയുക. അത്തരം അതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ അധികം പ്രതിഫലം കിട്ടുന്ന ഒരു സംഭവമാണ് ഫോട്ടോ റിസ്റ്റോറിംഗ്. അതുപോലെ ഫോട്ടോഗ്രാഫിയിൽ വരുന്ന അല്ലെങ്കിൽ ഫോട്ടോഷോപ്പും ഫോട്ടോഗ്രാഫിയും കൂടെ കൂടിച്ചേർന്ന് വരുന്ന ഫോട്ടോ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോഷോപ്പും ഫോട്ടോഗ്രാഫിയും ഒന്നിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ഫോട്ടോഗ്രാഫി മേഖലകൾ തന്നെയുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഷോപ്പ് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് ഫോട്ടോഗ്രാഫർ എന്ന ആ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടി ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലേക്ക് അതിൻ്റെ റിസൾട്ട് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് ഫോട്ടോഷോപ്പ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാം. ഇനി 3D Max ആണ് അതിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. ഏത് രീതിയിലായാലും ഫോട്ടോഗ്രാഫി എന്ന ഒരു കല അതിന് കാഴ്ചക്കാരനെ കണ്ടെത്താൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ ഫ്ലേവർ ചെയ്യാൻ പറ്റുമോ തീർച്ചയായും നിങ്ങളത് ചെയ്യേണ്ടതാണ്. ജെന്യൂൻ ഫോട്ടോഗ്രാഫി എന്നൊരു കൺസെപ്റ്റിൽ മത്സരങ്ങൾ നടത്തുന്നതിൽ ഒഴികെ മറ്റേതൊരു മേഖലയിലും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് എന്ത് തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും നിങ്ങൾക്കതിനെ വിഷ്വൽ ബ്യൂട്ടി ആഡ് ചെയ്യാവുന്നതാണ്. വിഷ്വൽ ബ്യൂട്ടി ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ
അതിൽ അതിൻ്റെ കാണുന്ന ആളിന് അതിനകത്തൊരു വിഷ്വൽ ബ്യൂട്ടി കാണാൻ പറ്റണം. അല്ലാതെ നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താനാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിലും അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവിടെ പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഫോട്ടോഗ്രാഫി മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ.